നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പലർക്കുമുള്ള ഒരു സംശയമാണ് ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ എന്ന് നാറ്റോ രംഗത്തിറങ്ങിയാൽ ഏറ്റുമുട്ടുക ആണവശക്തികൾ തമ്മിലായിരിക്കും റഷ്യയ്ക്കുള്ളത് യു വരെ പാഞ്ഞെത്താൻ കഴിവുള്ള മിസൈലുകളാണ് ലണ്ടനിലെത്താൻ ഇരുപത് മിനിറ്റ് പോലും തികച്ചുവേണ്ടാത്ത റഷ്യയുടെ ആണവ ആയുധ ശേഖരങ്ങളെക്കുറിച്ച് നാം അറിയാതെ പോകരുത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശക്തിയോടാണ് യുക്രൈൻ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ യുക്രൈനെ ഒന്നാകെ റഷ്യ മുടിപ്പിക്കേണ്ട സമയം കഴിഞ്ഞുവെന്നാണ് വിലയിരുത്തലുകൾ പറയുന്നത് അവരുടെ പക്കലുള്ള ആയുധങ്ങളുടെ ഒരു ശതമാനം പോലും റഷ്യ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല ഇനി വലിയൊരു അവസരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണോ റഷ്യ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ യുദ്ധത്തിന്റെ ഗതി മാറിയാൽ ഇത് ആണവശക്തികൾ തമ്മിലുള്ള യുദ്ധമായി മാറും ഒരു വശത്ത് റഷ്യയും മറുവശത്ത് യുക്രൈന് പിന്തുണയുമായി നാറ്റോയും നിന്നാൽ ലോകത്തെ ആണവശക്തികൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി ഈ യുദ്ധം മാറും അമേരിക്ക ഫ്രാൻസ് യു കെ എന്നിവരുൾപ്പെട്ട നാറ്റോയുടെ ആകെ ആണവായുധങ്ങളെക്കാൾ കൂടുതൽ ആയുധങ്ങൾ റഷ്യക്കുണ്ട് നാറ്റോയുടെ ആണവശേഷി ആകെ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാണ് റഷ്യയുടേതാകട്ടെ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴും റഷ്യയുടെ ആണവസേനയോടും സജ്ജരായിരിക്കാൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇനി റഷ്യ ആണവായുധം പുറത്തെടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക നൂറ് കിലോ ടൺ സ്ഫോടക വസ്തു വീണാൽ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ സർവ്വനാശമായിരിക്കും ഉണ്ടാവുക അണുവികിരണം അതിലും ദൂരേക്ക് വ്യാപിക്കും ആഘാതം വർഷങ്ങളോളം നീണ്ടു നിൽക്കും റഷ്യയുടെ ആണവ സന്നാഹവും യു എസിന്റെ നേതൃത്വത്തിലുള്ള നാറ്റോയുടെ സന്നാഹവും റഷ്യയുടെ ആകെ ആയുധങ്ങൾ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് യുക്രൈൻ അതിർത്തിയിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് ആണവായുധ പ്രയോഗം മൂന്ന് രീതിയിൽ കരയിൽ നിന്ന് യു എസ് വരെ എത്താവുന്ന ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഉൾപ്പെടെ എണ്ണൂറ്റി പന്ത്രണ്ടെണ്ണം സജ്ജമാണ് റഷ്യയിൽ നിന്ന് തൊടുത്താൽ ലണ്ടനിലെത്താൻ ഇരുപത് മിനിറ്റ് മിസൈലുകൾ ആർ എസ് ട്വൻറ്റി ഫോർ യാർഡ് ഭൂഖണ്ഡാന്തര മിസൈൽ ദൂരപരിധി പതിനൊന്നായിരം കിലോമീറ്റർ പോർമുന അഞ്ഞൂറ് കിലോ ടൺ ഒൻപത് എം സെവൻ ഹൺഡ്രഡ് ട്വൻറ്റി നയൻ മധ്യദൂര മിസൈൽ ദൂരപരിധി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് പോർമുന അൻപത് കിലോ ടൺ ഇസ്കന്ദർ എം ഹസ്വദൂര മിസൈൽ എഴുപത് മിസൈലുകൾ യുക്രൈൻ അതിർത്തിയിൽ സ്ഥാപിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ദൂരപരിധി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് പോർമുന അഞ്ഞൂറ് കിലോ ടൺ ആകാശത്തു നിന്നും ഇരുന്നൂറെണ്ണം സജ്ജം സുഖോയി തേർട്ടി ഫോർ സുഖോയി ട്വൻറ്റി ഫോർ എം മിക് തേർട്ടി വൺ മിക് തേർട്ടി വൺ കെ തുടങ്ങിയ യുദ്ധവിമാനങ്ങളിൽ നിന്ന് അയയ്ക്കാം ഇനി മിസൈലുകൾ കെ എച്ച് വൺ നോട്ട് ടു ക്രൂസ് മിസൈൽ യുദ്ധക്കപ്പലുകളെയും കരയിലെ ലക്ഷ്യങ്ങളെയും തകർക്കാനാകും ദൂരപരിധി അയ്യായിരം കിലോമീറ്റർ ആണ് പോർമുന ഇരുന്നൂറ്റി അൻപത് കിലോ ടൺ ആണ് കെ എച്ച് ഫോർട്ടി സെവൻ എം ടു ഹൈപ്പർസോണിക് ക്രൂസ് മിസൈൽ ശബ്ദത്തേക്കാൾ പത്ത് മടങ്ങ് വേഗം ദൂരപരിധി രണ്ടായിരം കിലോമീറ്റർ ആണ് പോർമുന അഞ്ഞൂറ് കിലോ ടൺ ചെഗറ്റ് വഴി അനുമതി ആണവ ആക്രമണത്തിന് റഷ്യൻ പ്രസിഡന്റ് ഉത്തരവിടുന്നത് ചെഗറ്റ് എന്ന ആണവ സ് വഴിയാണ് അനുമതി സന്ദേശം സൈന്യാധിപൻ വഴി റഷ്യയുടെ ന്യൂക്ലിയർ ഫോഴ്സസ് കേന്ദ്രത്തിലേക്ക് എത്തിയാലുടൻ വിക്ഷേപണം കടലിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തിയാറ് എണ്ണം സജ്ജം യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവയിൽ നിന്ന് ഇത് വിക്ഷേപിക്കാം പി എയ്റ്റ് ഹൺഡ്രഡ് ഒനിക്സ് കപ്പൽ വേത മിസൈൽ ദൂരപരിധി മുന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ പോർമുന മുന്നൂറ് കിലോഗ്രാം ആണ് കാലിബർ ക്രൂസ് മിസൈൽ ദൂരപരിധി അൻപത് മുതൽ മുന്നൂറ് വരെ കിലോമീറ്റർ പോർമുന അഞ്ഞൂറ് കിലോഗ്രാം ആണ് ഇനി നാറ്റോയുടെ ആണവശേഷി നമുക്കൊന്ന് നോക്കാം ആകെ ആയുധങ്ങൾ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് യു എസിനുള്ളത് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് ഫ്രാൻസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് യു കെക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് അതേസമയം ഒരു ലോകമഹായുദ്ധമായി മാറിയാൽ ലോകരാജ്യങ്ങൾ എങ്ങനെ ചേരിതിരിയും എന്നത് മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത കൂടിയുണ്ട് ലോകരാഷ്ട്രീയത്തിൽ കാര്യമായ പ്രസക്തി ഒന്നുമില്ലെങ്കിലും റഷ്യയുടെ അയൽരാജ്യമെന്ന നിലയിൽ ബെലാറസിന്റെ നിലപാട് അതീവ നിർണായകമാണ് എന്നും റഷ്യയ്ക്കൊപ്പം നിലയർപ്പിച്ചിട്ടുള്ള ബലാറസ് ഇനിയും അതേ നിലപാടായിരിക്കും തുടരുക എന്നതിൽ സംശയമൊന്നുമില്ല രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനുപരിയായി റഷ്യൻ പ്രസിഡന്റ് പുഠിനും ബലാറസ് ഏകാധിപതി ലുക്ക തമ്മിൽ വലിയ വ്യക്തിബന്ധവും പുലർത്തുന്നുണ്ട് റഷ്യയ്ക്കൊന്നിച്ച് സൈനിക പരിശീലനം നടത്തുക വരെ ചെയ്ത ബലാറസ് ഇപ്പോഴേ യുദ്ധത്തിൽ പങ്കാളികളായതായി ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും അവർ എന്നും റഷ്യയ്ക്കൊപ്പം തന്നെ നിലയുറപ്പിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന് പിന്നാലെ മറ്റു രാജ്യങ്ങളും റഷ്യയ്ക്കൊപ്പവും അതുപോലെ തന്നെ യുക്രൈനൊപ്പവും അണിചേരും അങ്ങനെ വന്നാൽ വലിയൊരു മഹായുദ്ധത്തിനായിരിക്കും ഇനി നമ്മുടെ ലോകം സാക്ഷ്യം വഹിക്കുക അത്തരത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് കാഷിക്കാം वेब डेस्क तत्व मीनू